ഹലോ, നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ, ഈ ഒരു തൈ കണ്ടില്ലേ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന തൈ, ഞാൻ മുളക് തൈയാണെന്ന് കരുതിയിട്ടാണ് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നെയാണ് അറിയുന്നത് ഞൊട്ടങ്ങ, അതല്ലെങ്കിൽ എന്താ ഗോൾഡൻ ബെറി, ഞൊട്ടാഞ്ഞൊടിയ, അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇതിന്. അങ്ങനെ ഒരു സാധനം കാണുന്നത്. എന്തായാലും ഇത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷമായി. കാരണം എൻ്റെ ചെറുപ്പ കാലത്തൊക്കെ ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ ആ ഒരു സമയത്ത് ക്ലാസ്സിന് പോകുമ്പോഴേ നമ്മളിത് പൊട്ടിച്ചിട്ട് വരും. പഠിക്കുന്ന കുട്ടികളൊക്കെ ചിലപ്പോൾ പഠിപ്പ് കഴിഞ്ഞ് വരുമ്പോഴാവുന്ന ഇത് പൊട്ടിച്ചിട്ട് വരിക. അത് അന്ന് അങ്ങനെ ചെയ്യാതിരുന്ന കാരണം, പഠിക്കാൻ പോകുമ്പോൾ ഇത് പൊട്ടിച്ച കാരണം ഇന്ന് എനിക്ക് ഈ വീഡിയോ ചെയ്തിട്ട് നിങ്ങളൊക്കെ വെറുപ്പിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് പൊട്ടിക്കും, പൊട്ടിച്ചിട്ട് നേരെ വയലിടും, വയലിട്ടിട്ട് ക്ലാസ്സിൽ പോവും, ക്ലാസ്സിലിരിക്കും. അത് അങ്ങനെ ആ വയലിങ്ങനെ ഇന്ന് സോഫ്റ്റായി സോഫ്റ്റായി കടിച്ച് 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 അതിൽ നിന്നൊരു ഒരു കുഞ്ഞൊരു നീര് വരാണ്ട് ആ ഒരു പഴത്തിൻ്റെ ഉള്ളിൽ നിന്ന്. അതിങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ട് ഒരു ഇൻ്റർവെല്ല് വരെ, അതല്ലെങ്കിൽ ഉച്ച വരെയൊക്കെ അത് വയൽ വെച്ചിട്ട് പൊട്ടിക്കരുത്. കടിച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ, കാരണം നമുക്ക് കിട്ടുന്ന പഴം പഴുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാവും. പക്ഷേ പഴുത്തതൊന്നും അധികം നേരമൊന്നും വയ വയ്ക്കില്ല, കിട്ടിയ പാടെ തന്നെ കഴിക്കും. പക്ഷേ ഈ ഒരു മീഡിയം സൈസ് മൂത്ത പഴമാണെന്നുണ്ടെങ്കിൽ അത് എല്ലാവരും അതിങ്ങനെ കടിച്ച് 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 അതിൻ്റെ ഉള്ളിലെ ധാന്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അതിനകത്ത് എയർ നിറച്ചിട്ട് ഇങ്ങനെ ചുണ്ടിൻ്റെ തൊട്ട് മേലെ വയ്ക്കും. എന്നിട്ടിങ്ങനെ മെല്ലെ ഇങ്ങനെ ഊതി കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ എയറിലും അല്ല ചുണ്ടിലും അല്ലാത്ത രീതിയിലൊരു അതിങ്ങനെ കറങ്ങി നടക്കും. അതുപോലെ തന്നെ നെറ്റത്ത് വെച്ചിട്ട് അടിച്ച് കഴിഞ്ഞാൽ ടപ്പ് നെറ്റ് പൊട്ടും ചെയ്യും. ഇതൊക്കെയായിരുന്നു അന്നത്തെ ഓരോ പരിപാടികൾ. അങ്ങനെയുള്ള കുറേ പഴങ്ങൾ ഉണ്ടായിരുന്നു കേട്ടാ. മുള്ളമ്പഴം, മുള്ളമ്പഴമൊക്കെ ഇപ്പോഴും നാട്ടിൽ കിട്ടാണ്ട് ഇഷ്ടം പോലെ കിട്ടാണ്ട് വെയിലരികിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്, അത് കാരണം ഇന്നും അതുണ്ട്. പക്ഷേ ഇത് മുളക് തൈ ആണെന്ന് കരുതിയിട്ട് നിർത്തിയതാണ്. പക്ഷേ പൂവൊക്കെ വന്ന് ഒരു ഒന്നര മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇത് ഞൊട്ടങ്ങിയാണെന്ന് അറിഞ്ഞത്. പക്ഷേ ഇപ്പോഴും അത് വിളഞ്ഞിട്ടില്ല കേട്ടോ, റെഡി ആയിട്ടില്ല. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം ഈ ഒരു സാധനം എന്നൊന്ന്? സമയം കിട്ടുകയാണെങ്കിൽ, സാധാരണ നിങ്ങൾ കമൻറ്റ് ചെയ്യാറില്ല, എന്നാലും ഈ വീഡിയോ കാണുന്ന ആൾ ഇത് കണ്ടിട്ടുണ്ടോ, അത് നിങ്ങൾ ഇതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടായിട്ടുണ്ടോ എന്നും കൂടെ ഒന്ന് പറയണോട്ടെ. എന്തായാലും എനിക്ക് തോന്നുന്നത് ചുരുങ്ങിയതൊരു 20 വയസ്സിൻ്റെ, അതല്ലെങ്കിൽ ഒരു 25 വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ള എല്ലാവരും ഈ ഒരു പഴം ഉപയോഗിച്ചിട്ടും കഴിച്ചിട്ടും ഉണ്ടാവും. അതുകൊണ്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും. ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഗെയിമുകളായി, ഫോണിലാണെങ്കിലും അതല്ലെങ്കിൽ പുറത്താണെങ്കിലും കാർഡ് വെച്ചിട്ടും പല രീതിയിലുള്ള ഗെയിമുകളാണ്. ഇന്നത്തെ കുട്ടികൾക്കൊക്കെ നേരം പോകാൻ ഒരു പണിയുമില്ല. പക്ഷേ നമ്മുടെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും കാശില്ല, ബോൾ വാങ്ങാനും കാശില്ല, ബാറ്റ് പിടിക്കാനും കാശില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പിശുക്കി പിശുക്കി എടുത്തു വെച്ച് ഉണ്ടാക്കി വരുന്ന ആ ഒരു ചെറിയ ഗ്യാപ്പിൽ ഇങ്ങനെയുള്ള ഓരോ പഴങ്ങളൊക്കെ ആയിട്ടുള്ള പരമാവധി ഗെയിമുകളാണെങ്കിൽ പരമാവധി സമയം നമ്മൾ സ്പെൻഡ് ചെയ്തിരുന്നു. എന്താണെങ്കിലും ഞൊട്ടങ്ങ വളരെ ഔഷധ ഗുണമുള്ള ഒരു പഴം തന്നെയാണ് കേട്ടോ. കാരണം ഇപ്പോൾ ലിവർ ഫയറ്റ് പോലുള്ളത്, കരൾ രോഗം, അതുപോലെ തന്നെ ഒരുപാട് പൊണ്ണത്തടിയൊക്കെ ഉണ്ടാവില്ല, പാരമ്പര്യമായിട്ടുള്ള പൊണ്ണത്തടി പോലും ഇത് ദിവസം ഒരു 3 എണ്ണം വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ മാറ്റിയെടുക്കാൻ കഴിയുമെന്നാണ് പല ആയുർവേദ ആൾക്കാരും പറയുന്നത്. ആയുർവേദമല്ല, ഈ ഒറ്റമൂലിയൊക്കെ പെടുന്ന ആൾക്കാരൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഈ ഒരു പഴത്തിന് വേണ്ടിയിട്ട്. നമുക്കങ്ങനെ ആധികാരികമായിട്ടൊന്നും പറയാൻ അറിയാത്തതുകൊണ്ടാണ് അതിനെപ്പറ്റിയൊന്നും പറയാത്തത്. പക്ഷേ അതൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല, ഇത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പകാലത്തേക്ക് പോയി, എനിക്ക് ഒരുപാട് സന്തോഷമായി. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾക്കും അതുപോലെ എന്തെങ്കിലും ഓർമ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണോട്ടാ. കാരണം ഇത്തരത്തിലുള്ള നമ്മുടെ സമയം കളയാൻ വേണ്ടിയിട്ട് ഒരുപാട് പഴങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഉറുക്, മഴ പെയ്തിട്ടുള്ള ഉറുക് പിടിക്കുക, അങ്ങനെയുള്ള ഒരുപാട് ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ഇന്നെല്ലാവരും എല്ലാവർക്കും സമയം ചിലവാക്കുക, സമയമില്ലാത്തൊരവസ്ഥയായി പോയി. നമുക്കൊക്കെ അന്ന് ചെറുപ്പത്തിൽ ഒരുപാട് സമയമുണ്ട്, തെണ്ടിത്തിരിഞ്ഞ് തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നതായിരുന്നു. എന്താണെങ്കിലും അന്ന് അങ്ങനെയൊക്കെ നടന്നുകൊണ്ടായിരിക്കുക ഇന്ന് ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ട് വീണ്ടും നമ്മളതിനെക്കുറിച്ചൊക്കെ ഒന്നും കൂടെ പറയാൻ പറ്റിയത്. എന്തായാലും ഞൊട്ടങ്ങ, ഞൊട്ടാഞ്ഞൊടിയൻ, ഗോൾഡൻ ബെറി അതിനെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഈ ഇവിടെ ഈ കാസർഗോഡ് ഈ തൊടിയിൽ ഒരുപാട് കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ ഒന്നും പഴുത്തിട്ടില്ല, ഒക്കെ അതിൻ്റെ ടൈം ആവുന്നുള്ളൂ. ഈ മഴയൊക്കെ കഴിഞ്ഞാലാവും ഒരു പക്ഷേ ഇത് പാകമാവുന്നതെന്ന് വിചാരിക്കുന്നു. എന്താണെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ വല്ലാണ്ടൊന്നും ഇഷ്ടമായിട്ടുണ്ടാവില്ല എന്നറി, എന്താണെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ലിറ്റിൽ ഗൂസ്ബെറി എന്നാണ് ഇതിൻ്റെ പേരിട്ട. നിങ്ങൾ ഒന്ന് ആമസോണിലെ ഏട്ടം ഒന്ന് ഇതിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, അതിൻ്റെ റേറ്റ് അറിയാൻ പറ്റും. ഞെട്ടിപ്പോകും നിങ്ങൾ അതിൻ്റെ റേറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ. അത്രയും വിലമതിക്കാനാവാത്ത, അല്ലെങ്കിൽ ആപ്പിള്, മുന്തിരി, ഓറഞ്ച് അതിനേക്കാളൊക്കെ
ഉയർന്നു നിൽക്കുന്ന പ്രോട്ടീനും മറ്റേ ഗുണങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും കണ്ടതിൽ വലിയ സന്തോഷം അല്ലേ.